നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം സർക്കാരുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയക്കെടുതി മൂലം വീട് പൂർണ്ണമായും തകർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവരുടെ വീടുകൾ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ പ്രത്യേക സൗകര്യമൊരുക്കി ക്യാമ്പുകളിൽ തന്നെ പാർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ ഇവർക്ക് പൂർണ്ണ പരിരക്ഷ നൽകും. ഓരോ ക്യാമ്പുകളും സന്ദർശിക്കുമ്പോൾ തന്നെ അന്തേവാസികളോടുള്ള സർക്കാരിൻ്റെ അടുപ്പത്തിന് കൂടുതൽ അർത്ഥമുണ്ടാവുകയാണ്. കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഈ പ്രളയത്തെ നമ്മൾ നേരിട്ടത് ഒരേ മനസ്സോടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 12 മണിയോടെ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലിറങ്ങിയ മുഖ്യമന്ത്രി ക്യാമ്പിലെത്തി അന്തേവാസികളോട് വിവരങ്ങൾ ആരാഞ്ഞു. ക്യാമ്പിലുള്ള പ്രായമായവരും സ്ത്രീകളും തങ്ങളുടെ മഴക്കെടുതി ദുരിതങ്ങൾ മുഖ്യമന്ത്രിയോട് പങ്കുവച്ചു. സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും നമുക്ക് ഇനിയും മുന്നേറാനുണ്ടെന്നും മുഖ്യമന്ത്രി ക്യാമ്പംഗങ്ങളോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ക്യാമ്പിലെ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ കരം ഗ്രഹിച്ചു. ക്യാമ്പിലെ ജനാവലി ഊഷ്മളമായ യാത്രയപ്പാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. 12:30 ഹെലികോപ്റ്ററിൽ തന്നെ മുഖ്യമന്ത്രി തിരിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ, കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഡി ജി പി ലോക്നാഥ് ബെഹ്റ, ഇന്നസെന്റ് എം പി, ബി ഡി ദേവസി എം എൽ എ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ ടി വി അനുപമ എന്നിവരും മുഖ്യമന്ത്രിയെ അനുഗമിച്ചു. മഹാപ്രളയം വരുത്തിയ ദുരിതക്കയത്തിൽ നിന്നും തീരദേശം കരകയറുന്നു. 6 അടിയോളം വെള്ളമുയർന്ന പലയിടത്തും വെള്ളമൊഴിഞ്ഞിട്ടുണ്ട്. കനോലിപ്പുഴയോട് ചേർന്ന ചിലയിടങ്ങളിൽ മാത്രമേ ഇനി വെള്ളം ഇറങ്ങാത്തതുള്ളൂ. വെള്ളമിറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചതോടെ ജനങ്ങൾ വീടുകളിലേക്ക് തിരികെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ശുചീകരണത്തിന് ഇനിയും സന്നദ്ധ സംഘടനകൾ എത്തേണ്ടതുണ്ട്. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം എന്നീ പഞ്ചായത്തുകളുടെ കിഴക്കൻ മേഖലകളിലാണ് പ്രളയം ദുരിതം വിതച്ചത്. പാതിരാത്രിയിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നതിനാൽ വിലപ്പെട്ട പലതും സുരക്ഷിത സ്ഥാനത്തെത്തിക്കുവാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇവയെല്ലാം നശിച്ചുവെന്ന് വീട്ടുകാർ പറയുന്നു. രാത്രി ഒരു 1:30 കൂടാണ് വെള്ളം ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുക്ക് റേറ്റൊക്കെ കയറിയത്. പിന്നെ ഒഴുക്കെന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഞാൻ വലിച്ചു കൊണ്ടുപോയ പോലെ പോയത്, കാരണം മൂപ്പരാൾക്ക് ഒഴുക്ക് താങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് പോകണ്ടേ നമുക്ക്. അവരിങ്ങനെ പറഞ്ഞ് വെള്ളം ഇങ്ങനെ ചവിട്ടിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്, ചവിട്ടിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഇപ്പം കയറിയ 2-ാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിന് താഴെ വെള്ളം ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇപ്പോൾ വെള്ളമായപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്താ പറയുക, പല്ലി, പൈതാര, എന്താ പാമ്പ് ഒക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തുറക്കാൻ പേടിയായിട്ട് 5-6 ആൾക്കാരെ കൂടെ വാതിലൊക്കെ തുറന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഒക്കെ നോക്കുമ്പോൾ എടത്തുരുത്തി പഞ്ചായത്തിലെ പൈനൂർ, പല്ല, മധുരംപിള്ളി, ഏറാക്കൽ, ചെന്ത്രാപ്പിൻ ഈസ്റ്റ്, കോഴിത്തുമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇവിടങ്ങളിലുള്ളവർ ക്യാമ്പുകളിൽ തന്നെ കഴിയുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ഏകോപിപ്പിക്കുവാൻ പഞ്ചായത്തുകളുടെയും വില്ലേജുകളുടെയും നേതൃത്വത്തിൽ ശ്രമം നടന്നു വരുന്നുണ്ട്. ദ്രുതകർമ്മസേനയുടെ കോയമ്പത്തൂർ യൂണിറ്റിൽ നിന്നും കയ്പമംഗലത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് പള്ളിനട RCUP സ്കൂളിൽ എത്തിച്ചു. ഇൻസ്പെക്ടർ വിജയ് ബുന്ദയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവശ്യ സാധനങ്ങളുമായി ക്യാമ്പിലെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷും സംഘവും ചേർന്ന് സാധനങ്ങൾ ഏറ്റുവാങ്ങി. ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ പ്രളയത്തെ തുടർന്നുണ്ടായ ദുരിതങ്ങൾക്ക് നേരിയ ശമനമാകുന്നു. തീരദേശ പഞ്ചായത്തുകളിൽ കനോലി കനാൽ തീരത്തെ വെള്ളക്കെട്ട് താഴ്ന്നതോടെ നിരവധി കുടുംബങ്ങളാണ് വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങിയത്. നാട്ടിക, വലപ്പാട്, തളിക്കുളം, വാടനപ്പള്ളി, ഏങ്ങേണ്ടിയൂർ എന്നിവ ഉൾപ്പെടുന്ന തീരദേശ പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കുടുംബങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസമായി പ്രളയത്തിൽ മുങ്ങിയ തങ്ങളുടെ വീടുകൾ ശുചീകരിച്ച് താമസയോഗ്യമാക്കുക എന്ന വെല്ലുവിളിയാണ് ജനങ്ങൾ നേരിടുന്നത്. വലപ്പാട് പൈനൂർ, നാട്ടിക വെണ്ണക്കടവ്, ചന്തക്കടവ്, മുറ്റിച്ചൂർ കടവ്, തളിക്കുളം പുളിയംതുരുത്ത്, വാടനപ്പള്ളി നടുവിൽക്കര പ്രദേശങ്ങളിൽ 1.5 അടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ട് തുടരുകയാണ്.
വലപ്പാട് ചന്തക്കടവ് വെണ്ണക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആശാ വർക്കർമാർ, വാടനപ്പള്ളി എക്സൈസ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെട്ട സംഘം ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാണ്. പ്രളയത്തിൽ മുങ്ങിയതോടെ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം നേരിട്ടിരിക്കുന്നത്. നാട്ടിക ചന്തക്കടവിൽ മരോട്ടികൾ വിശ്വംഭരൻ്റെ വീടിൻ്റെ പിറകുവശം ചുമരും തറയും വിണ്ടുകീറി അപകടാവസ്ഥയിലായിട്ടുണ്ട്. പല വീടുകളിലും വിഷപ്പാമ്പുകൾ അടക്കമുള്ള ജീവികളുടെ ശല്യവും വർദ്ധിച്ചത് വീട്ടുകാർക്ക് ഭീഷണിയായിട്ടുണ്ട്. പകർച്ചവ്യാധികളടക്കം പിടിപെടാതിരിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്നത്. 2 ദിവസത്തിനകം വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാകുന്നതോടെ വിവിധ ക്യാമ്പുകളിൽ നിന്ന് നാട്ടുകാർക്ക് വീടുകളിൽ തിരിച്ചെത്താനാകുമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മഹാപ്രളയത്തിൽ എടത്തിരുത്തിയിലെ പലഹാര നിർമ്മാണ കേന്ദ്രത്തിൽ കനത്ത നാശനഷ്ടം. പുളിഞ്ചോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജയ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദന കേന്ദ്രത്തിലാണ് പ്രളയം നാശം വിധിച്ചത്. 1.5 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രത്തിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും നശിച്ചു. 4 കൂറ്റൻ ഓവനുകൾ, വാഹനങ്ങൾ, ജനറേറ്ററുകൾ, പാത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഫ്രീസറുകൾ, ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ, ബേക്കറി നിർമ്മാണ യൂണിറ്റുകൾ എന്നിവയെല്ലാം പാടെ നശിച്ചു. പ്രളയത്തെ തുടർന്ന് 6 അടിയോളം വെള്ളമാണ് കേന്ദ്രത്തിൽ ഉയർന്നത്. 5 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നതായി മാനേജർ പറഞ്ഞു. ജയ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്ന സകല മെഷീനറി ഉപകരണങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. 4 ഓളം വലിയ ഇലക്ട്രോണിക് ഓവനുകൾ, അതുപോലെ ഫ്രിഡ്ജ്, കമ്പ്യൂട്ടറുകൾ, ഫ്രീസറുകൾ, എല്ലാ സാധനങ്ങളും ഇവിടുത്തെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. കുറേയധികം പാത്രങ്ങൾ, ചെമ്പുകൾ, മറ്റൊക്കെ വെള്ളത്തിൽ മതിൽ പൊളിഞ്ഞപ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഏകദേശം 4-5 കോടി രൂപയോളം തന്നെ വരുന്ന മെഷീനറികളും ഉപകരണങ്ങളുടെയും നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഇത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസാധ്യമായിട്ടുള്ള സംഗതിയായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റോറ് വെള്ളം മാറിയിട്ടില്ല. ഗോഡൗണിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ഇതിനകത്ത് എടുക്കുന്ന സാധനങ്ങൾ തന്നെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗോഡൗണിലിരിക്കുന്ന സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ആകെ മുങ്ങിപ്പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഇനി ഒരു കമ്പനി പുനഃസ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഏകദേശം 5 കോടി രൂപയിൽ പരം വരുന്ന സംഖ്യയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത്. പ്രളയ ദുരിതം പേറി ബന്ധുവീട്ടിൽ കഴിയുന്ന അബ്ദുറഹിമാന് മറ്റൊരു ആഘാതം കൂടി. താൻ മരിച്ചതിനാൽ പെൻഷൻ റദ്ദായെന്ന പഞ്ചായത്തിൻ്റെ വിശദീകരണമാണ് അബ്ദുറഹിമാനെ വിഷമത്തിലാക്കിയത്. ഭാര്യയും രോഗിയായ മകനും ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ ആകെയുള്ള വരുമാനമാണ് അബ്ദുറഹിമാന് ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷൻ. നാട്ടിൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ദിവസങ്ങളായിട്ടും തനിക്ക് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലെത്തി അന്വേഷിച്ചപ്പോഴാണ് താൻ മരിച്ചെന്നും അതിനാൽ പെൻഷൻ റദ്ദായുമെന്നുമുള്ള വിവരം അബ്ദുറഹിമാൻ അറിയുന്നത്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇതിൽ നമ്പർ വന്നിട്ടില്ല, പഞ്ചായത്തിൽ പോയി ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ ക്ലർക്കിനോട് ചോദിച്ച് ക്ലർക്ക് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇവിടുന്ന് കുറച്ച് മരണ ലിസ്റ്റ് പോയിട്ടുണ്ട്, അതിൽ കൂടി ഈ നമ്പർ പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഇത് നിർത്തി വെച്ചേക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കിട്ടിയത് മാർച്ച് ഏപ്രിൽ വരെ കിട്ടിയിട്ടുണ്ട്. അല്ല, ആ അത് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് അവര് വന്ന് പറഞ്ഞു ഇവിടെ. അപ്പൊ വന്ന് പറഞ്ഞപ്പോഴ് ഞാൻ ചെന്ന് അന്വേഷിച്ചു. അപ്പൊ അവര് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു, ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴ് അപ്പൊ അവര് അല്ല ഇല്ല എവിടെ വേറെ എവിടെ കണ്ട് കൊടുക്കാൻ പോയിരിക്കണം, കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ പ്രാവശ്യം അത് ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോ പേരില്ല. അപ്പോഴാണ് പറഞ്ഞത് പഞ്ചായത്തിൽ പോയെന്ന് അന്വേഷിക്കുന്നു. മഹാപ്രളയത്തിൽ സർവവും നഷ്ടപ്പെട്ട് ബന്ധുവിൻ്റെ വീട്ടിൽ അഭയം തേടിയ അബ്ദുറഹിമാനും കുടുംബവും ഇതോടെ വിഷമത്തിലായി. 2016 മുതൽ വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്ന ഇദ്ദേഹം 2018 മാർച്ച് വരെ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അതേസമയം ഇത് പഞ്ചായത്തിൻ്റെ വീഴ്ചയല്ലെന്നും സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും പഞ്ചായത്തിൽ മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നും അതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചതെന്നും അബ്ദുറഹിമാന് ഉടൻ പെൻഷൻ ലഭ്യമാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. തൃത്തല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ സ്കൂളിലെ നിരീക്ഷണ ക്യാമറയിൽ പകർത്തുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാവിനെ വാടനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നടുവിൽക്കര സ്വദേശി മഠത്തിൽ ശിവദാസിനെയാണ് വാടനപ്പള്ളി എസ്ഐ MK രമേശും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തൃത്തല്ലൂർ കമലാ നെഹ്റു സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലെ സ്ത്രീകൾ വസ്ത്രം മാറുന്നത് ഇതേ സ്കൂളിലെ ക്യാമറയിലൂടെ പകർത്തുന്നുവെന്ന് ഇയാൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിക്കുകയായിരുന്നു. ക്യാമ്പിന് മേൽനോട്ടം വഹിക്കുന്നവരാണ് ഇയാൾക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്.
സ്കൂളിനെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് പരിഭ്രാന്തി പരത്തിയതിന് അറസ്റ്റ് ചെയ്ത ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.